അന്തരിച്ച മുതിർന്ന സി പി എം നേതാവ് എം എം ലോറൻസിന്റെ പൊതുദർശനം പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്തിമോപചാരം അർപ്പിച്ചു. കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് പൊതുദർശനം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന എം എം ലോറൻസ് ശനിയാഴ്ച ഉച്ചയ്ക്കാണ് അന്തരിച്ചത്. യു ഷൈജു വിവരണം വായിച്ചിരുന്നു. ഷൈജു, ഇന്ന് സി പി എമ്മിന്റെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന നേതാക്കളുടെ ഒരാളാണ് വിടവാങ്ങിയിട്ടുള്ളത്. ആരൊക്കെയാണ് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയ പ്രമുഖർ? അജിത്സെ കമ്മ്യൂണിസ്റ്റ് നേതാവ്, അതായത് ജീവിച്ചിരുന്ന കാലം അത്രയും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ഇടതുബോധത്തെ വളർത്തുകയും ചെയ്ത് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും മുതിർന്ന നേതാവ്, കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന എം എം ലോറൻസ്, അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഇപ്പോൾ എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനം പുരോഗമിക്കുകയാണ്. രാവിലെ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം അവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചു. അവിടെ അല്പനേരം പൊതുദർശനം, അതിനുശേഷം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസായ ലെനിൻ സെൻ്ററിൽ എത്തിച്ചത്. അവിടെ പാർട്ടി പതാക പുതപ്പിച്ച് സംസ്ഥാന ജില്ലാ നേതാക്കന്മാർ അനുഗമിച്ച് ഈ ടൗൺ ഹാളിലേക്ക് എത്തുകയായിരുന്നു. ടൗൺ ഹാളിലേക്ക് രാവിലെ 9:30 എത്തിയ മൃതദേഹത്തിൽ അപ്പോൾ തന്നെ എറണാകുളത്തുണ്ടായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്തിമോപചാരം അർപ്പിച്ചു. അദ്ദേഹം എത്തി റീത്ത് സമർപ്പിച്ച് അന്ത്യാഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു ചെയ്തത്. സി പി എമ്മിൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ എം എളമരം കരീം, അതോടൊപ്പം തന്നെ തോമസ് ഐസക്, സംസ്ഥാന നേതാക്കൾ, മറ്റ് സംസ്ഥാന നേതാക്കൾ, സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, മന്ത്രിമാരായ പി രാജീവ്, ആർ ബിന്ദു, കെ കൃഷ്ണൻകുട്ടി, വി ശിവൻകുട്ടി, എം ജി രാജേഷ് അടക്കമുള്ള മന്ത്രിമാരുടെ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ, വൈക്കം മിഷൻ, കൊച്ചി മേയർ കെ അനുകുമാർ, സി പി ഐ നേതാവ് കെ പി രാജേന്ദ്രൻ, കോൺഗ്രസ് നേതാക്കളായ മുൻ മന്ത്രിമാർ കെ ബാബു, ഡൊമിനിക് പ്രസന്റേഷൻ, ടോണി ചെമ്മണി, അജയ് തറയിൽ, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം, എം പിമാർ, എം എൽ എമാർ, സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും ഇടത് സഹയാത്രികരായ അടക്കമുള്ള നിരവധി ആളുകൾ ഇവിടേക്ക് എത്തി. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ കക്ഷിഭേദമന്യെ പ്രവർത്തകർ, ആ പ്രവർത്തകരുടെ നീണ്ട ക്യൂ ഇപ്പോൾ ഈ ടൗൺ ഹാളിൽ നമുക്ക് കാണാൻ സാധിക്കും. വൈകുന്നേരം 4 മണിവരെയാണ് ഈ പൊതുദർശനം ഇവിടെ ഉണ്ടാവുക. 4 മണിക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജിന് എം എം ലോറൻസിൻ്റെ ഭൗതികദേഹം കൈമാറും. നമുക്കറിയാം ഈ അടുത്ത് അന്തരിച്ച സി പി എമ്മിൻ്റെ ദേശീയ സെക്രട്ടറിയായിരുന്ന സീതാറാം യെച്ചൂരിയുടെ മൃതദേഹവും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന് കൈമാറുകയായിരുന്നു. അതേ മാതൃക തന്നെയാണ് സംസ്ഥാന കമ്മിറ്റി സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം നേരത്തെ തന്നെ പാർട്ടി വിവരം അറിയിച്ചു എന്ന കാര്യം പരിഗണിച്ചുകൊണ്ടാണ് സി പി എം അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറുന്നത്. നേരത്തെ അജിത്സ് സൂചിപ്പിച്ചതുപോലെ നിലപാടുകളിൽ വലിയ കർക്കശമുണ്ടായിരുന്ന ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ, ഒരു പക്ഷേ സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കളുമായി പലപ്പോഴും പരസ്യമായി പോരടിക്കുകയും അത് പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്ത് പാർട്ടിക്കകത്ത് പലതരത്തിൽ കലഹങ്ങൾ തീർത്ത ഒരു നേതാവായിരുന്നു. അപ്പോഴെല്ലാം ഇടത് ആശയങ്ങൾ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ അദ്ദേഹം മുൻപന്തിയിലായിരുന്നു. 6 തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചപ്പോൾ 1 എണ്ണത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന് ജയിക്കാനായത്. ഇടുക്കിയിൽ നിന്നാണ് അദ്ദേഹം പാർലമെൻറ്റിൽ എത്തിയത്. എന്നാൽ മുഖത്തുപുരത്തേക്ക് പാർലമെൻറ്റിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. 4 തവണ നിയമസഭയിലേക്ക് അദ്ദേഹം മത്സരിച്ചപ്പോഴും പരാജയപ്പെട്ടു. പക്ഷേ പാർട്ടിക്കകത്ത് അദ്ദേഹം ഉയർത്തിയ കലഹം പലപ്പോഴും പാർട്ടിയെ പല തരത്തിൽ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയ്ക്ക് പോലും വഴി വെക്കേണ്ടി വന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന അദ്ദേഹത്തെ എറണാകുളം ജില്ലയിലെ എറണാകുളം ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുന്ന പാർട്ടി നടപടികൾ ഉണ്ടായിട്ട് പോലും പിന്നീട് അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിലേക്കും സി ഐ ടിയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്കുമൊക്കെ തിരിച്ചു വരുന്ന രംഗവും അത് കണ്ടതാണ്. അത്രത്തോളം, അതായത് മരണം വരെയും അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ നിലപാടുകൾക്ക് വേണ്ടി ഉറച്ചു നിന്ന ഒരു നേതാവായിരുന്നു. അത്തരത്തിലുള്ളൊരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നു. 95-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെടുമ്പോൾ കേരളത്തിലെ ഇടതു സ്ഥാനങ്ങൾക്കും പ്രത്യേകിച്ച് സി പി എം എന്ന രാഷ്ട്രീയ കക്ഷിക്കും വലിയ ആഘാതം ഏൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ നഷ്ടം എന്ന് നമുക്ക് പറയാവുന്ന തരത്തിലുള്ളൊരു മരണമാണ് എം എം ലോറൻസിൻ്റെ ദിനാചരണം.